വെൽക്കം ടു പി ജി മെക്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ്, ആൽക്കലി ലോഹങ്ങൾ. പീരിയോഡിക് ടേബിളിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ, ആവർത്തന പട്ടികയിലെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ ലംബമായിട്ട് വരയ്ക്കുന്നതിനെ നമ്മൾ പീരിയോഡിക് ടേബിളിൽ മൂലകങ്ങളെ അടുക്കിയിരിക്കുന്ന ലംബമായിട്ടുള്ളതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? ഗ്രൂപ്പുകളെന്ന് പറയുന്നു. തിരശ്ചീനമായിട്ടുള്ളതിനെ പീരീഡുകളെന്ന് പറയുന്നു. കുത്തനെ വരയ്ക്കുന്നതിന് ഗ്രൂപ്പും തിരശ്ചീനമായിട്ടുള്ളതിന് പീരീഡുകളെന്ന് പറയുന്നു. 7 പീരീഡുകളുണ്ട്. ഗ്രൂപ്പുകൾ എത്രയുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. 18 ഗ്രൂപ്പുകളിൽ ഒന്നാമത്തെ ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റൽസ് മത്സര പരീക്ഷയിൽ സ്ഥിരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഈ 6 ആൽക്കലി മെറ്റൽസ് നമ്മൾ കാണാതെ പഠിച്ചു വെച്ചിരുന്നു കഴിഞ്ഞാൽ മറന്നുപോകും. അതിനെ ഒരു കോഡ് മുഖേന ഒരു 5 മിനിറ്റിനകത്ത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ചോദിക്കാവുന്ന അതിൻ്റെ മെറ്റൽസ് അല്ലെങ്കിൽ ആ മൂലകങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം, ആ മൂലകങ്ങളുടെ സിമ്പിൾസ് ചോദിക്കാം, അതിൻ്റെ അറ്റോമിയ നമ്പർ ചോദിക്കാം. ഇത് മൂന്നും 5 മിനിറ്റിനകത്ത് പഠിക്കുന്ന രീതിയിലേക്ക് നമുക്ക് കിടക്കാം. ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങളായ ആൽക്കലി മെറ്റൽസിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. അതിനൊരു ചെറിയ കഥ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ലിതി സോഡ പൊട്ടിച്ചു റൂമിലെ CCTV വഴി ഫ്രാൻസിലറിഞ്ഞു. ഫ്രാൻസിലുള്ള ഒരു കുടുംബം ലിതി എന്ന് പറയുന്ന ഒരാളെ വീട് ഏൽപ്പിച്ചിട്ട് പോവുകയാണ്. വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അവർ ഫ്രാൻസിൽ നിന്നും CCTV വഴി അറിയുന്ന രീതിയാണ് വച്ചിരിക്കുന്നത്. അത് മാത്രം ഓർമ്മിച്ചിരുന്ന ഫ്രാൻസിലുള്ള ആൾക്കാർ വീട് ഏൽപ്പിച്ചിട്ട് ലിതി എന്ന് പറയുന്ന ഒരു ആളെ വീട് ഏൽപ്പിച്ചിട്ട് പോയിരിക്കുകയാണ്. അവർ ഈ വീട്ടിൽ നടക്കുന്ന എന്ത് കാര്യങ്ങളും CCTV വഴി ഫ്രാൻസിൽ അറിയുന്നു. ആ അറിയുന്ന രീതി എന്ന് പറഞ്ഞാൽ ലിങ്ക് RBCS ഫ്രാൻസ്, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക എന്നൊക്കെ കേട്ടില്ലേ. ഈ ലിങ്ക് RBCS ഫ്രാൻസ് എന്ന് പറയുന്ന ലിങ്കിൽ നെറ്റ് വഴി ക്ലിക്ക് ചെയ്യുമ്പോൾ അവർ ഈ റൂമിൽ നടക്കുന്ന എല്ലാം തിരിച്ചറിയുന്നുണ്ട്. 8, 8, 18, 18, 32 ഈ 3 സെക്ഷനും പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ഉറപ്പാണ് നമുക്കൊരിക്കൽ കൂടെ പരിചയപ്പെടാം. ലിതി സോഡ പൊട്ടിച്ചു റൂമിലെ CCTV വഴി ഫ്രാൻസിൽ അറിഞ്ഞു. ലിതി റൂമിനകത്ത് കയറി സോഡ പൊട്ടിച്ചു. വലിയ കളവൊന്നും ആയിരിക്കത്തില്ല. ലിതി സോഡ പൊട്ടിച്ചു റൂമിലെ CCTV വഴി ഫ്രാൻസിൽ അറിഞ്ഞു. 4-5 പ്രാവശ്യം റീവൈൻഡ് ചെയ്ത് പറയുക, എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. ലിതി സോഡ പൊട്ടിച്ചു റൂമിലെ CCTV വഴി ഫ്രാൻസിൽ അറിഞ്ഞു. ലിതി സോഡ പൊട്ടിച്ചു റൂമിലെ CCTV വഴി ഫ്രാൻസിൽ അറിഞ്ഞു. അറിഞ്ഞ ലിങ്ക് എങ്ങനെയാണ്? ലിങ്ക് RBCS ഫ്രാൻസ്. 8, 8, 18, 18, 32 ലിങ്ക് RBCS ഫ്രാൻസ്. ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ്. ഏത് ലിങ്കാണ്? RBCS എന്ന് പറഞ്ഞ ലിങ്ക്. എവിടെയുള്ള? ഫ്രാൻസിലുള്ള RBCS എന്ന് പറഞ്ഞ ലിങ്കിൽ ക്ലിക്ക് ചെയ്താണ് കിട്ടിയത്. ലിങ്ക് RBCS ഫ്രാൻസ്. 8, 8, 28, 18, 18, 2, 18, 32 8, 8, 18, 18, 32 5 അക്കങ്ങളുണ്ട്. 2, 8 ഉണ്ട്, 2, 18 ഉണ്ട്, 1, 32 അക്കങ്ങൾ ഓർത്തിരിക്കുക എളുപ്പമാണ്. 2, 8, 2, 18, 1, 32 ലിതി സോഡ പൊട്ടിച്ചു റൂമിൽ CCTV വഴി ഫ്രാൻസിൽ അറിഞ്ഞു. ഫ്രാൻസിൽ അറിഞ്ഞ രീതി ലിങ്ക് RBCS ഫ്രാൻസ്. 8, 8, 18, 18, 32 നമുക്കിത് കഥയിൽ നിന്ന് കാര്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, ലിതി എല്ലാവർക്കും അറിയായിരിക്കും. ലിഥിയം, സോഡ സോഡിയം, പൊട്ടിച്ചു പൊട്ടാസ്യം, റൂമിലെ റുബീഡിയം. റൂമിലെ മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്, റുബീഡിയം. CCTV സീഷ്യം അല്ലെങ്കിൽ സീഷ്യം എന്ന് പറയും. സീഷ്യം ഫ്രാൻസിൽ അറിഞ്ഞു. ഫ്രാൻഷ്യം, സീഷ്യം ഫ്രാൻഷ്യം അടുത്തടുത്താണ്. CCTV സീഷ്യം ഫ്രാൻസിൽ അറിഞ്ഞു. ഫ്രാൻഷ്യം, റൂമിലെ റുബീഡിയം. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻഷ്യം ഈ 6 എണ്ണമാണ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ അല്ലെങ്കിൽ ആൽക്കലി മെറ്റൽസ്. ഇനി ലിങ്ക് RBCS ഫ്രാൻസ് എന്തിനാണ് നമ്മൾ തന്നത്? വെറുതെ ഒന്നും തരത്തില്ല. ലിങ്ക് RBCS ഫ്രാൻസ് എന്തിനെന്ന് ഇട്ടാൽ LI ഫസ്റ്റ് കാണുന്ന LI ഏതിൻ്റെയാണ്? ലിഥിയത്തിൻ്റെ സിമ്പിളാണ് LI. അടുത്ത് വരുന്ന 2 മെറ്റൽസും ഓർമ്മ വേണം. N, ഇവിടെ എയും കൂടെ ഇട്ട് കൊടുക്കുക. ഒരു ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നിന് ഒരു എയും കൂടെ ഇട്ട് കൊടുക്കുക. വലിയ ക്യാപിറ്റൽ എന്നും ചെറിയ എയുമാണ് സോഡിയത്തിൻ്റെ. ലിങ്കിലെ എന്നും എയും ചേർന്ന്, വലിയ എന്നും ചെറിയ എയും, ക്യാപിറ്റൽ എന്നും സ്മാൾ എയും ചേർന്ന്. K ഏതാണ്? അപ്പോൾ ഓട്ടോമാറ്റിക്കലി K എന്ന് പറയുന്ന പൊട്ടാസ്യത്തിൻ്റെ. ധാരാളം പരീക്ഷകൾക്ക് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനാണ്. പൊട്ടാസ്യത്തിൻ്റെ സിമ്പൽ എന്തെന്ന് ഇഷ്ടംപോലെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. പൊട്ടാസ്യം K. അടുത്ത് RB റുബീഡിയം. അത് പേരുമായിട്ട് തന്നെ ബന്ധമുണ്ട്. RB എന്ന് പറയുന്ന റുബീഡിയം ആവാനേ ചാൻസ് ഉള്ളൂ ഇതിൽ. CS സീഷ്യം. ക്യാപിറ്റൽ ലെറ്ററും സ്മാൾ ലെറ്ററും അങ്ങനെയാണ് എഴുതുന്നത്. CS വലിയ ക്യാപിറ്റൽ ലെറ്റർ ആയിട്ടുള്ള സിയും സ്മാൾ ലെറ്റർ ആയിട്ടുള്ള എസും. CS സീഷ്യം. ഫ്രാൻസിൻ്റെ FR മാത്രം മതി. ഫ്രാൻസ് മൊത്തം വേണ്ട. ഫ്രാൻസിൻ്റെ 2 ലെറ്റർ മാത്രം. ക്യാപിറ്റൽ എഫും small r, FRY, lithium Li, sodium Na, potassium K, rubidium Rb, cesium Cs, francium Fr. എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. നമ്മൾ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും മറക്കത്തില്ല. ഓക്കേ 8 8 18 18 32 നോക്കാം. നമുക്ക് ലിഥിയം തന്നെ അറിയാം. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം. ലിഥിയത്തിന്റെ 3 ആണ് എന്ന് അറിയാം. ആറ്റോമിക് നമ്പർ ലിഥിയത്തിന്റെ 3 ആണ്. ഈ 8 8 18 18 32 നമുക്ക് കിട്ടുന്ന തൊട്ടടുത്ത മെറ്റലിനോട് എത്ര കൂട്ടിയാൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 3 നോട് 8 കൂട്ടിയാൽ അടുത്ത സോഡിയമായി. 3 നോട് 8 കൂട്ടിയാൽ സോഡിയമായി. 3 8 3 11. Sodium 11. 11 node Vindum, yet to go to ga. Vindum yet to go to ball, Pathan brother, potassium I. Vindum yetella, Padinet to go to ga. Padinet to go to ball, Mupati, Yere, Rubidium I. Vindum Padinet to go to a. Anpati anche, Cesium I. Anpati engine of Mupatran to go to ball, Yenpati Ere, Francium I. 32 കൂട്ടി 87 ഫ്രാൻസിയം ആയി ലിഥിയം Li 3 സോഡിയം Na 11 പൊട്ടാസ്യം K 19 റുബീഡിയം Rb 37 സീസിയം Cs 55 ഫ്രാൻസിയം Fr 87 സീസിയം Cs 55 ഓക്കേ അങ്ങനെ ഇത് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക എഴുതിയെടുത്ത് പഠിച്ചാൽ previous question paper il idu pala reethikku chodikam onnam group moolangal ennu chodikam allengil vera reethikku chodikam potassium Symbol എന്ന് ചോദിക്കാം പൊട്ടാസിയത്തിന്റെ അറ്റോമിക് നമ്പർ എന്ന് ചോദിക്കാം സീസിയത്തിന്റെ അറ്റോമിക് നമ്പർ സീസിയൊക്കെ ഡീപ്പ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നല്ല ഹാർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ സീസിയൊക്കെ ചോദിക്കത്തുള്ളൂ എന്നിരുന്നാൽ പോലും ഈ 6 മെറ്റൽസ് ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ പെടാത്ത മെറ്റൽ ഏതെന്ന് ചിലപ്പോൾ ചോയ്സിൽ വരാം അങ്ങനെ ഒന്നാം ഗ്രൂപ്പ് മൂലകങ്ങൾ 6 മെറ്റൽസ് നിങ്ങൾ എഴുതി എടുത്ത് തന്നെ പഠിക്കുക 5 മിനിറ്റ് വർക്ക് ഔട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് കാണാതെ പഠിക്കാൻ അല്ല കാണാതെ പഠിക്കുകയല്ല മനസ്സിലാക്കി പഠിക്കാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് സാധിക്കുമെന്നൊന്ന് ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ തൊട്ടടുത്ത് വരുന്ന ക്ലാസുകളും കൂടി നിങ്ങൾക്ക് ലഭ്യമാണ് നല്ല രീതിയിൽ വർക്ക് ഔട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയം ഉറപ്പാണ്